ആനക്കാല് ചില ആൾക്കാർ ഇങ്ങനെ പറയാം ഇരട്ടച്ചങ്കം എന്നൊക്കെ പറയില്ലേ, എന്നാമാതിരി അതൊരു ഇരട്ടച്ചങ്കം തന്നെയാണ്. അല്ല ഒന്നുമില്ല, നമുക്ക് വളരെ പറയാം മോനെ അതിന്റെ മുമ്പിൽ നിന്നൊന്നും മാറാന്ന്. ഇളരെ ആന്റെ മുമ്പിൽ നിന്നും പറയാ മോനെ ഒന്ന് നീങ്ങി നിക്കടാന്ന്. അങ്ങനെ എത്ര വെറുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇളരെ ആന അവിടെ നിക്കണെങ്കിൽ ഒന്ന് കണ്ണുപിടിക്കും, ഒന്നിങ്ങനെ നോക്കിയാലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് ആ എൻ്റെ സ്വഭാവമായിരുന്നത്. അവന് പറ്റാത്തെന്ന് വെച്ചാൽ അവൻ പറയും. ആ ഭയങ്കര മനുഷ്യന്റെ ബുദ്ധിയുള്ള ഒരു ആനയാ, വർത്താനം പറയാണ്. ചേട്ടാ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തളിക്കുളം മണികണ്ഠൻ ആനക്ക് കയറിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു ആനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഒന്നാമത്തെ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയാം. തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് അതിൽ നിന്നിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ചേറ്റുവ നേർച്ചയ്ക്ക് ആനയും കൊണ്ട് പോയിട്ട് ഗണേശമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ വടനം. അതിന് തൊട്ടുപ്പുറ ഒരു മരണവളവം എന്നാണ് അതിൻ്റെ പേര്. അവിടെ വെച്ചൊരു വീട്ടിൽ വെള്ളം കൊടുക്കാൻ കയറ്റിയപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടം ഓടിയാണ്, എന്തോ കണ്ട് പേടിച്ചിട്ട് ഓടിയാണ്. ഓടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഓടി ഓടി ആനരെ കച്ചക്കയറുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടി. ഞാൻ അതുമ്പോൾ തൂങ്ങി, ആ തൂങ്ങൽ പുതുക്കുളങ്ങര സെൻറ്റർ വരെ തൂങ്ങി. എന്നിട്ട് ആ കുളത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അവിടെ ആന കഴുകാൻ ഡെയിലി കഴുകാൻ കൊണ്ടുവന്ന കുളമാണ്, അവിടേക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ അവിടെ പണിക്ക് എന്നിട്ട് അവർ നെഞ്ഞത്തടി നൊല്ലോളിയും ഇതൊക്കെ കേട്ട്. അപ്പം പിന്നീടാണ് സംഭവങ്ങളൊക്കെ അറിയണേ. പക്ഷെ നമ്മൾ ഈ ആന പോകുമ്പോൾ ആന പിടിക്കുക എന്നുള്ളൊരു മാത്രമല്ല, മറ്റുള്ളവരെ ചിന്തിക്കേണ്ട നേരമില്ലല്ലോ നമുക്ക്. അതെ, പിടിച്ചു കെട്ടണം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അത്രയും നേരം ഞാൻ ആനരെ ഈ കച്ചക്കയറുമ്പോൾ തൂങ്ങുമ്പോൾ എനിക്ക് എന്നെ അറിയുന്നവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും അവരെ നെഞ്ഞു പൊട്ടിയായിരുന്നു. പക്ഷെ നമുക്കതൊരു തൊഴിലിൻ്റെ ഭാഗമാണ്. അങ്ങനെ ചെറിയൊരു സംഭവം അവിടെ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഒറ്റ എന്നിട്ട് കച്ചക്കയറുമ്പോൾ തൂങ്ങി കിടന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിട്ടു എന്ന് വെച്ചാൽ കുളത്തിൽ നിന്നാണ് കയറില്ലെന്ന് എനിക്കറിയാം. ആ കുറച്ച് നേരം ഒന്ന് കുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ പിണക്കം തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി വന്നു, അവിടെ നിന്ന് തന്നെ കൈയും കാലൊക്കെ കഴുകി ഞാൻ മുതലാളെ വീട്ടിൽ കൊണ്ടുപോയി കിട്ടി. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു ആന ഏതായിരുന്നു? അതിനുശേഷം വരുന്ന ആന എന്ന് പറഞ്ഞാൽ ഒരു പിടിയാനയായിരുന്നു. പിടിയാന നമ്മുടെ ഈ വലപ്പാട് മരക്കമ്പനിയിൽ ഉണ്ടായിരുന്നൊരു പിടിയാന, ഒരു ലളിത എന്നാണ് ആന പേര്. അതിന് ഞാനൊരു 8-9 മാസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്ന് ആന അഴിച്ചിട്ട് കൊടൈക്കനാലിൽ ദണ്ഡുക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ദണ്ഡുക്കലല്ല കുപ്മാപെട്ടി എന്തോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അവിടെ മുതലാളിക്ക് അതിൻ്റെ ഉടമസ്ഥന് മരത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മരം പിടിക്കാൻ കൊണ്ടുപോയതാണ്. അവനവിടെ പോയി കുറേ കാലം അവിടെ പണിതു. എനിക്ക് ചെറിയൊരു ശരീരത്തിന് ചെറിയൊരു വിഷമം ഉണ്ടായി. അവിടെ നിന്ന് ആന അവിടെ കെട്ടി പോകുന്നു. ഞാൻ ആന അവിടെ കെട്ടിപ്പോന്ന് ആനൊക്കെ പിടിയാനാണ് മരം പിടിക്കാനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു കൊമ്പനാനും പിടിയാനൊക്കെ നോക്കുമ്പോൾ പണിയിലായാലും വാശിയിലായാലും ഇപ്പോൾ കൊമ്പം തന്നെയാണോ? കൊമ്പനാനകളെക്കാട്ടും പിടിയാനകളെക്കാട്ടും വാശി കൂടുതൽ മുഴയാനയ്ക്കാണ്. അതൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് നടത്തുവാനാണ്. അത് ആൻ്റെ മനസ്സിൽ പിന്നത് ഇപ്പോൾ ഒരു ഒരു നടന്നു പോകുമ്പോൾ ഒരു പടം അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിക്കോട്ടെ അതെടുക്കണം എന്ന് പറഞ്ഞാൽ ആന എടുക്കും. അതിലിപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്കാവുക ആ ഒരു പണി. വാശി കൂടുതൽ എന്ന് പറഞ്ഞാൽ മുഴയാൻ തന്നെയാണ്. എന്തുകൊണ്ടും മുഴയാൻ തന്നെയാണ്. പിടിയാനയ്ക്കും വാശിയൊക്കെ ഉണ്ട് കേട്ടോ. വാശിയുണ്ട്. പിടിയാൻ്റെ വാശി അടങ്ങാത്ത വാശിയാ. അയ്യോ, നമ്മളിപ്പോൾ രണ്ടാട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ചിലർ വിചാരിക്കും അത് ചില ആനകളൊക്കെ നിന്ന് കാണിച്ചു തരും പിടിയാനകൾ. തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് അത് നിന്ന് കൊള്ളും. പിടിയാനകൾ കൂടുതലും പിണങ്ങി പോവുള്ളൂ, പിണക്കം കൂടുതലാ. കൊമ്പനാന ചിലപ്പോൾ ആൾക്കാരെ നെഞ്ഞത്തോ അല്ലെങ്കിൽ വല്ല വണ്ടിമലോ അല്ലെങ്കിൽ വല്ല പോസ്റ്റുമലോ തീർക്കും, തെങ്ങുമലോ ഒക്കെ അത് തീർക്കും. മറ്റവരങ്ങനെയല്ല, പിണങ്ങി അങ്ങോട്ട് പൂവൊരു പോക്ക്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ വന്നിട്ടുള്ള കൊമ്പനാന ഏതായിരുന്നു കേട്ടോ? പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ പട്ടത്ത് കമലാകൃഷ്ണൻ. അത് നല്ലൊരു ആനയായിരുന്നു. അമ്മ ഒരു ഒന്നിച്ചില്ലാൻ കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ആ ഒരു ആനയുടെ കൂടെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും. അനുഭവം എന്ന് പറഞ്ഞാൽ ആന ഒരു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നല്ലൊരു ശാന്ത സ്വഭാവമായിരുന്നു എനിക്ക്, ശാന്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു എനിക്ക്. കുഴപ്പമൊന്നുമില്ല. ഞാനൊരു
എഴുപത്തഞ്ചു അൻപത് പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട് ആനയും കൊണ്ട്. പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ വീട്ടിൽ ആനയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് എൻ്റെ മകൻ മൂത്ത മകൻ ഒരു ചെറിയൊരു കുസൃതിപ്പിച്ചു. കുസൃതിപ്പിക്കാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നീന്തി പോയി ആനയുടെ ചോട്ടിൽ പോയിരുന്നു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ ക്ഷീണിച്ച് വന്ന് കിടക്കല്ലേ, കിടന്നുറങ്ങണ സമയത്ത് പെണ്ണ് നഞ്ഞത്തടി എന്നുള്ളവളെയും കരച്ചിലും. അപ്പം എന്താന്ന് ചെന്ന് നോക്കുമ്പോൾ ചെക്കൻ ആനര നടര ചോട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അങ്ങോട് വീഴുമ്പോൾ ആന കൈ കൊണ്ട് തടുക്കും, ഇങ്ങോട്ട് വീഴുമ്പോഴും ആന കൈ കൊണ്ട് തടുക്കും. അങ്ങനെ നടന്ന് ആന പട്ടയം തിന്നാണ് നിൽക്കുകയാണ്. അപ്പോൾ ചെയ്യ് ഉറക്കപ്പിച്ചല്ലേ ഞാനും ചെല്ലണേ, ഇത് കണ്ടോടെ ഓടിയിട്ട് എൻ്റെ ഉറക്കവും പോയി. ആവല്ലേ ആൻ്റെ ചോട്ടിലിരിക്കുന്നേ, ആന ഇങ്ങനെ അവനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ ശല്യൊന്നുമില്ല, ശല്യമില്ല. ഇവൻ മണ്ണുമാരി കളിക്കുന്നുണ്ട്, ഇടയ്ക്ക് നടയമ്മ പിടിച്ചു വെക്കുന്നുണ്ട്, പക്ഷേ ഇയാൾക്ക് കൈ വട്ടത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പിടിക്കും വീഴും. അപ്പോൾ ആന പിടി തടുത്ത് നിർത്തും. അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ചെറിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് എനിക്ക്. ശരിക്കും വിശർക്ക എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും നാട്ടുകാരും വിശർത്ത സമയമാണ്. അപ്പം ചില സ്വന്തം മകനല്ലേ, അങ്ങനത്തെ ഒരു അനുഭവം ആന. പക്ഷേ ആന ഒരു തരിമണൽ പോലെ എൻ്റെ എൻ്റെ മേത്ത് വരട്ടില്ല. ആന അതേപടി ഒരു എണ്ണക്കല്ലാണ്ട് നിന്നു, ആ ചെവി അടിച്ചിട്ട് അങ്ങനെ നിന്നു. ആന ഞാൻ ചെന്ന് എടുത്തപ്പോഴാണ് ആന തിന്നാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ചേട്ടൻ അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ പേടിയുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്യോ, അങ്ങനെയുള്ള പേടിയുണ്ട്. പിന്നെ സ്വന്തം ചോരയല്ലേ എടുക്കല്, രണ്ടിലൊന്നും ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ചെറു കയറി ചെന്ന് എടുത്തു. അത്ര തന്നെ പേടി എനിക്ക്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ ആന ഓടിക്കുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ക്ലാവിന് വല്ലതും ചെയ്യുമോ, അങ്ങനെയുള്ള പേടി എൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ടായിരുന്നു. നല്ലോണത്തിൽ ഒരുപാട് പല ചിന്തയായിരുന്നു എനിക്ക് ആ സമയത്ത്. ഒരു ചിന്ത അല്ലായിരുന്നു, പല ചിന്തയായിരുന്നു നമുക്ക്. പക്ഷേ ആനയെ കൊണ്ട് അങ്ങനെ ശല്യമില്ല. ആന എന്ന് വെച്ചാൽ ഒരു എൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ നല്ല ശാന്ത സ്വഭാവമായിരുന്നു എനിക്ക്. അപ്പോൾ അതിനൊരു പൊന്നരിപ്പിക്കലുണ്ട്. പൊന്നരിപ്പിക്കുന്ന പറഞ്ഞാൽ കമലോ ഒന്ന് കുണിങ്ങേടി എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ മണി കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഈ ഏലസിൻ്റെ കൂടെ കുറച്ച് മണികൾ. അപ്പോൾ അതിങ്ങനെ തലയിട്ട് കുണുക്കുമ്പോൾ ഇതിങ്ങനെ കിലുങ്ങണാക്കാൻ നല്ല രസമാണ്. കമലാശിയെ ഒന്ന് കുണുങ്ങിയെന്ന് പറഞ്ഞാൽ നിന്നിങ്ങനെ കുണുങ്ങും. അങ്ങനത്തെ ഒരു ആനയായിരുന്നു. ആന ഇവിടെ നിന്ന് വിറ്റ് പോയി, അവിടെ ചെന്ന് ഒരാളെയൊക്കെ കൊന്നു ആന. അത് തെക്ക് എവിടെ പോയിട്ടാണ് പോയിട്ട്. ഓ, അത്രയും ശാന്തനായിട്ട് അവിടെ പോയാ. അത് ഓരോ അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ആനകൾ എന്നൊക്കെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവരുടെ മൈൻഡ് മാറില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു ആനയെ കൊണ്ടുവന്ന് നടക്കുന്ന ശൈലി ആവില്ല മറ്റൊരാൾ കൊണ്ടു നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ട്. പക്ഷെ ആ ശൈലി വിട്ടിട്ട് ആനയുടെ ശൈലിക്ക് നമ്മൾ പോകണം. എന്നിട്ട് ആനയുടെ ശൈലിക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ശൈലിക്ക് ആന വരുത്താൻ പറ്റുള്ളൂ നമുക്ക്. അല്ല, ഓടിച്ചെന്നിട്ട് ഒരു ആന നമ്മുടെ ശൈലിക്ക് വരുത്താൻ പറഞ്ഞാൽ നടക്കില്ല. ഓ, അവിടെയാണ് തോൽവി സംഭവിക്കുക. മുതൽ കേടുവരില്ലേ? നമ്മൾ നമുക്ക് നമ്മുടെ ചോറാണ്, നമ്മുടെ കുടുംബത്തെ ചോറാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ആനയെ കൊണ്ടുവന്ന് നടക്കുകയാണെങ്കിൽ കേടുപാടില്ലാണ്ട് കൊണ്ടു നടക്കാം. ആനയെ തല്ലണം, തല്ലാണ്ടിരിക്കാനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ അത് ഏതൊരു ആനക്കാരനായാലും തെറ്റ് കണ്ട ആനയെ തല്ലും. ആനയെ തല്ലാണ്ടൊന്നും നമുക്ക് ഈ തോളത്തെടുക്കണ മുണ്ട് കൈപ്പിടിച്ചിട്ട് എന്തായാലും ആനയെ കൊണ്ടു നടക്കാൻ പറ്റില്ല. വടിക്ക് വടി, തോട്ടിക്ക് തോട്ടിക്ക്, കോലിന് കോല്, അത് ഉപയോഗിക്കുക തന്നെ വേണം. പലരും പറയും അവൻ ആനയെ തല്ലി. ഈ ആനയെ തല്ലണത് എന്തിനാന്നുള്ളത് ആരും ചോദിക്കില്ല. നീ ആനയെ തല്ലി കള്ളുടിച്ചിട്ടാണല്ലോ, അതാണ് ചോദിക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്നൊരു സംഭവമാണത്. ഞാനിപ്പോൾ ഒരു ആനയെ തല്ലണുണ്ട്, താങ്കൾ വന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ താങ്കൾ മറ്റൊരാളോട് പറയും, ആ ആനക്കാരൻ കള്ളുടിച്ചിട്ടാണ് ആനയെ തല്ലിയത്, ആന ചെയ്ത തെറ്റെന്താന്നാണ് അവൻ അന്വേഷിക്കില്ല. വീഡിയോ ആന ചെയ്ത തെറ്റെന്താന്നുള്ള ആൾക്കറിയില്ല, അത് ആനക്കാരനെ അറിയൂ. ആ തെറ്റ് അത് എന്താണ്, അല്ലെങ്കിൽ പാപ്പാനെ അത് എന്തുകൊണ്ടാണ് ആന തല്ലിയത് എന്ന് ചോദിക്കാൻ ആരും നിൽക്കില്ല. അവൻ കള്ളുടിച്ചിട്ടാണ് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ടാണ് എന്ന് അങ്ങനെ പറഞ്ഞു നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്.
നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ കൂടെ പിറന്ന സഹോദരനെയും അയലങ്കത്തുള്ള വീട്ടുകാരനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു ആനക്കാരൻ ഈ കാട്ടിക്ക് എടുക്കുന്ന മൃഗത്തിനെ കൊണ്ട് നടക്കുന്നത്? ഈ തോട്ടീരും ഈ കോലിൻ്റെയും വടീരെയും ഒരു ബലം തന്നെയുള്ളൂ അവന്, വേറെ എന്ത് ബലം ഉള്ളത്? ഒരു അവൻ്റെ ജീവൻ ഒരു ഉറപ്പില്ലാത്തതാ, ആനക്കാരൻ്റെ ജീവന് ഒരു ഉറപ്പില്ല, വേറെ ഏത് തൊഴിലിനും ഒരു ഉറപ്പുണ്ടാവും. ഈ ഒരു കാര്യത്തിൽ ആന മരത്തെ കെട്ടി ഒഴിവാവുന്നവരെ അവൻ്റെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ വീട്ടിൽ പറഞ്ഞു പോരാ ഞാൻ പോവാണ്, പോയിട്ട് വരാമെന്ന് പറഞ്ഞ വീട്ടുകാർ പ്രതീക്ഷിക്കും. ഞാൻ എവിടെ പോകണം, ആനപ്പണിക്ക് പോകണമെങ്കിൽ, ഇപ്പോൾ സ്കോഡ് വർക്കിന് പോവാണെങ്കിലും ഞാൻ പോണ കിട്ടാന്ന് പറയും. തിരിച്ചു വരവ് എങ്ങനെയാന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമുള്ളൂ, പറയാൻ പറ്റില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. അത് ഏതൊരു ആനക്കാരൻ അങ്ങനെ തന്നെയാ, അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പ കണ്ട ചിലപ്പോൾ ആ ഒരു കാഴ്ച തന്നെയാവും. തിരിച്ച് ഏത് വേഷത്തിൽ നമ്മൾ ചില്ലാന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ചിലവർ പറഞ്ഞേക്ക ഇത് ഒരാനെ തല്ലുമ്പോൾ ആ ഒരു വിഷയം എന്തിനാണ് ആനയെ തല്ലണത്? ചിലവർ കാണാം, ചില ആനക്കാർ ആനകളെ കെട്ടിയഴിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് പോകണം, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പോകണം. എന്തുകൊണ്ട്, എന്താ ആവശ്യം അതിനുള്ളത്? അത് അവൻ്റെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണെന്ന് കണക്കൂട്ടിക്കൂടെ അവർക്ക്. കാര്യം ആനയോടുള്ള സ്നേഹം ഉണ്ടാവും, ആനോട് നല്ല സ്നേഹമായിരിക്കും. ഈ ആന സ്നേഹം കാണിക്കണോൻ ഒരു അരക്കിലോ പഴം മേടിച്ചിട്ട് ആനയ്ക്ക് കൊടുക്കില്ല, കൊടുക്കില്ല. ഒരാന പോകുമ്പോൾ ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കൂടെ ഒരു ആന പോവുകയാണെങ്കിൽ ചേട്ടൻ നിർത്തും, ഒരു അരക്കിലോ പഴം കൊടുക്കുക എന്ന് പറയില്ല, പറയില്ല. അതിൻ്റെ ഇടയിൽ രണ്ട് ഫോട്ടോ എടുക്കും, പറ്റുമെങ്കിൽ ഒരു സെൽഫിയും, സെൽഫി എടുക്കും. ഇപ്പോൾ ഒക്കെ അങ്ങനെയാണ്. ഒരാനക്കാരൻ ഷർട്ട് ഊരി ഇട്ട് ഒന്ന് ഇട്ട് പറയും, അവൻ കള്ളുകൊടുത്തിട്ട് കണ്ട അവൻ്റെ ഇരിപ്പും പാടും. ചിലപ്പം 30 ദിവസം 40 ദിവസം ചിലപ്പം മാസങ്ങളോളം മുറക്കൊളച്ചിട്ട് ചിലപ്പോൾ ആനയുടെ ചുവട്ടിൽ ഒന്നും ഇങ്ങനെ ഇരിക്കണ്ടാവും, ഇരിക്കാവും. അവനും കള്ളുപിടിച്ചിട്ടാണ്, അവർ ഉറക്ക ക്ഷീണത്തിൽ ഇരിക്കാവും, അവനും കള്ളുപിടിച്ചിട്ടാണ്. അതാണ് 1000 കുടത്തിൻ്റെ വായ കെട്ടാം, 1/2 മനുഷ്യൻ്റെ വായ കെട്ടാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ ചേട്ടാ ഇപ്പൊ ഒരു സ്കോഡിൽ പോയിട്ട് ഒരു പിടിച്ചു കെട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയാൻ പറ്റുമോ? സ്കോഡിൽ പോയി എന്ന് വെച്ചപ്പോ മാത്രമല്ലേ, കാളിദാസൻ ഈ ചാഴൂര് ഒരു അമ്പലത്തിൽ വന്നിട്ട്. കാളിദാസൻ ആനയുടെ കാര്യം പറയുമ്പോ തന്നെ ഇപ്പൊ ചേട്ടൻ നല്ല ആനയുടെ കൂടെ കൂട്ടത്തില് കുറച്ചാള് നിന്നിട്ടുണ്ടായിരുന്നു രണ്ടാമനായിട്ട്. രാജേഷൻ ഉണ്ടോ? പൊക്കൻ രാജേഷിന്റെ കൂടെ. ആ ഒരു സമയത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആനക്കുട്ടിയുടെ? ആനക്കുട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ചാല് അവൻ ഞാൻ ചെന്നൊരു 4 ദിവസം കഴിയുമ്പോ പെട്ടെന്ന് അവനൊരു അസുഖം ബാധിച്ചു. അവൻ നമ്മുടെ വളരിയിലത്തെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കേണ്ട വന്നു. ആ നിൽക്കേണ്ട കഴിഞ്ഞ് വന്ന് പിന്നെ ഓഫീസിൽ കയറി സംസാരിച്ചപ്പോൾ അവൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു അവരോട്, ഞാനേക്ക് നിൽക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനാണ് പിന്നുള്ള ഒരു വ്യക്തി. അപ്പം അവൻ്റെ കൂടെ നമ്മൾ അവന് സഹായിയായിട്ട് ചെന്നേ. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോവാണ്, ചേട്ടൻ നിൽക്കേണ്ട പോരെന്ന് പറഞ്ഞു. പിന്നെ അന്ന് പിന്നെ ദേവസ്വക്കാർക്ക് പറയായിരുന്നു നമ്മളോട് ബൈജു നിൽക്കണുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചില്ല അവർ. നമ്മളൊരാൾ വിളിച്ചുകൊണ്ടോ ഇയാൾ പോരുന്ന്, ഞാനും പോന്നോളാം പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ പോന്നു. പിന്നെ ഈ ആന നമ്മുടെ ഈ ചാടൂര് വെച്ചിട്ട് ഒരു തെറ്റലുണ്ടായിരുന്നു. തെറ്റെന്ന് വെച്ചാൽ 3 ആന എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ വലത്തെ കൂട്ടിൽ നിൽക്കണ ഒരു ആന കയറി കുത്തി ആനക്കാരനെ ഓടിച്ചു. അവിടെ ചെറിയൊരു വിപ്ലവമൊക്കെ ഉണ്ടാക്കി, അതിനെ ക്യാച്ചറടിച്ച് പിടിച്ചാളി ഞാനാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ സുഹൃത്ത് നിമേഷ് എന്ന് പറഞ്ഞ നമുക്ക് വേറെ സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ ഫാമിലി വരെ ഉണ്ടായിരുന്നു അവിടെ. യാന ചെയ്യുന്നുണ്ടപ്പോൾ അവരെ ഫാമിലി അവനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി. അത്ര പേരെ ഉണ്ടായി അവിടെ. പക്ഷേ പേടിച്ചു. പെട്ടെന്ന് ആനകളുടെ മൂട്ടിലൊന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആന കയറി ആന കുത്തണത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അന്ന് നമ്മളെ സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല, നിഷ്പ്രയാസം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോട് കൂടിയിട്ട് പിള്ളേർ സാധനങ്ങളായിട്ട് വന്നു. അപ്പം തന്നെ ബെൽറ്റ് അടിച്ചു, ആന പിടിച്ചു. ആന വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല, നിഷ്പ്രയാസം ഒരൊറ്റ ബെൽറ്റ് മെന്നെ ആന നിന്നു. ആ ഇതിൽ തന്നെ നമ്മൾ ആന പിടിച്ചു കയറ്റി. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് സഹകരിച്ച നമ്മുടെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ. ഞാൻ ബെൽറ്റ് അടിക്കലും അവൻ ആനയെ കെട്ടലും ഒരുമിച്ച് ചെയ്തു.
ആ ഒരു സന്ദർഭം ഒന്ന് പറയാൻ പറ്റുമോ? സന്ദർഭം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഞങ്ങൾ മൂന്നാലാൾക്കാർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ആനകളുടെ ബാക്കിൽ. ഒരു പേട്ടന പടപടാന്നുള്ള സൗണ്ടാണ് കേട്ടത്. എന്നുവെച്ചാൽ ആനകൾ തമ്മിൽ കൊമ്പുകൊണ്ട് അടിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു ആന മറ്റാന കയറി കുത്തി. കുത്തിയപ്പോൾ ആൻ്റെ മുകളിൽ നിന്ന് രണ്ട് മൂന്നാൾക്കാർ വീണു, ആനപ്പുറം വീണു. അത് കഴിഞ്ഞ് ഗോപി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, കോടാലി ഗോപിചേട്ടൻ. ആ ഗോപിചേട്ടൻ ആന ഓടിച്ചു. പിന്നെ അവിടെ നിന്ന് അപ്പോഴേക്കും പൊക്കനാശ് വന്നു, ആന വിലക്കി. അപ്പോൾ അവനെ ഓടിച്ചു. അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു ആൽത്തറയുടെ സൈഡിൽ ആന ചെന്നു. ആന ചെന്ന് അപ്പം ആ ആന ചേട്ടൻ എത്തുമ്പോഴേക്കിനും അവിടേക്ക് വിളിച്ചു, നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോഴേക്കിനും നമ്മുടെ അനിയനും വേറെ രണ്ട് മൂന്ന് കുട്ടികളും കൂടിയിട്ട് ബെൽറ്റും കയറും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഒരു ആ മാക്സിമം ഒരു അരമണിക്കൂർ തികഞ്ഞിട്ടില്ല അപ്പോഴേക്കിനും ആനയെ പിടിച്ച് കെട്ടി. ആ വലിയ നാശനഷ്ടം, ആകെ നാശനഷ്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആന ഒരു ആൽത്തറമ കയറി നിന്നിട്ടുള്ള അതിൽ ആ ആൽത്തറ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് ആന ഒരു നാശനഷ്ടം ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ ആ സ്പോട്ടിലുള്ളതിൻ്റെ പേരിൽ സമ്മതിച്ചില്ല. നിഷ്പ്രയാസം ആന പിടിച്ച് കെട്ടി. ഈ പല ചട്ടക്കാരും പറയുന്നുണ്ട് ഈ വളരെ ആനക്കുട്ടി തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര പാടാണ്. പാടന്നെയാണ്, പാടന്നെ. എന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ രാജീവിൻ്റെ കയ്യിൽ നിന്ന് ആന തെറ്റി പോകുമ്പോൾ ആന എന്തൊക്കെ ചെയ്തു, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ആന ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ മാമ്പിയുടെ കയ്യിൽ നിന്ന് വളരെ അമ്പലത്തിൽ ആന വിഷയമുണ്ടാക്കി. ആ ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ ആനക്കാല് ചില ആൾക്കാർ ഇങ്ങനെ പറയാം ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയില്ലേ, എന്നമാര് അതൊരു ഇരട്ടച്ചങ്കൻ തന്നെയാണ്. അല്ല അതൊന്നുമില്ല, നമുക്ക് വളരെയധികം സങ്കടമുണ്ട്. ഇപ്പം രണ്ടു ദിവസം മുമ്പ് അടുവരെ വളരെ അമ്പലത്തിൻ്റെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മോനാണ് എന്നോട് പറഞ്ഞത് നീ വളരെ അമ്പലത്തേക്ക് എന്നെ വിളിക്കരുത് അച്ഛാ തോന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ, എൻ്റെ രണ്ടാമത്തെ മകൻ പറഞ്ഞു അച്ഛ വളരെ അമ്പലത്തിലേക്ക് ഇനി എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ മോനെ വെച്ചു ആ ആനയില്ലാത്ത പറമ്പിലേക്ക് ഞാൻ വലിയ പറഞ്ഞു. ആ ആനയില്ലാത്ത പറമ്പിലേക്ക് ഞാൻ ഇനി വലിയ എന്ന് പറഞ്ഞു. അച്ഛല ആന ശല്യക്കാരനാണ്, ഇനി പൂരെടുക്കാത്ത ആനാണ്, എന്താനായിക്കോട്ടെ, ആ ആനോടൊരു സ്നേഹം ആൾക്കാർക്ക് വേറെ ഉണ്ട്. അതും ഒരാണയ്ക്കും കൊടുക്കില്ല ഒരാളും. അല്ല അതും ഇനിയിപ്പോൾ തെറ്റേ ആളെ കൊല്ലേ, ഇനിയിപ്പോൾ എന്ത് നാശനഷ്ടം ഉണ്ടാക്കിയാലും ആ ആനോടുള്ളൊരു സ്നേഹം ആ ആനയ്ക്ക് തന്നെ കിട്ടുള്ളൂ, വേറെ ആനയ്ക്ക് കൊടുക്കില്ല. അതിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു തിരുവനന്തപുരത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ ഈ ആനയുടെ ഫ്ലക്സ് ആയിരുന്നു കണ്ടായിരുന്നു. ആനയ്ക്ക് കൂടുതൽ ജനസ്വീകാര്യത നന്നായിട്ട് കിട്ടി. പുള്ളിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആനക്കാരനാള്, എനിക്കും ഞാനിപ്പോൾ ഒരു ആനക്കാരനല്ലേ, എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആന. അതെ അതെ, ആനയ്ക്ക് ആനയെ കൊണ്ട് നടക്കണം, പരിപാടി എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു വ്യക്തി. അങ്ങനെ ഉണ്ടായിരുന്ന വേറൊരു ആനയാണ് വാക്കേൽ വിജയ് എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ ഉടമസ്ഥനോട് രണ്ടു വട്ടം ചോദിച്ചതും കൂടിയാണ് ആന. പക്ഷെ ആള് തെക്കനാടല്ലേ, നമ്മളെ അറിയില്ലല്ലോ. തെക്കനാട്ടിലേക്ക് നമുക്ക് വലിയ അറിവില്ല നമ്മളെ. ആ ഇതന്നെ ഇരട്ടച്ചങ്ങൻ തന്നെ. ആ അതിൽ മുട്ടുണ്ട ആനയും. അങ്ങനെ കുറച്ച് ആനകളുള്ളൂ. നാണൂരത്തച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ശങ്കരനാരായണ ആന, നമ്മുടെ ചേട്ടൻ രാജു ചേട്ടൻ കയറി നാന, അതൊക്കെ കോട്ടായി രാജേട്ടൻ. ആ ആനൊക്കെ ആന തന്നെയാണ്. ആരോടും പറയാം മോനെ അതിൻ്റെ മുമ്പിൽ നിന്നൊന്നും മാറാന്ന്. ഈ വളരെ ആൻ്റെ മുമ്പിൽ നിന്നും പറയാ മോനെ ഒന്ന് നീങ്ങി നിൽക്കടാന്ന്. ഈ ആൻ്റെ മുമ്പിൽ നിന്നും പറയാ ഒന്ന് മാറിക്കിട്ടുമെന്ന്. ആനയ്ക്കൊക്കെ ബദല് വെക്കാൻ പറ്റിയൊരു ആനയില്ല ഇനി. ഈ വളരെ ആനയ്ക്ക് ബദല് വെക്കാൻ പറ്റിയൊരു ആനയുണ്ടോ ഇനി? ഇല്ല, ഭൂമി പുറത്തില്ല, ഇനി ഉണ്ടാവുകയില്ല. കാട്ടിലും ഉണ്ടാവില്ല, കാട്ടിലും ഉണ്ടാവില്ല. അത്രയും ഉശിരും വാശിയും ആ കൈ നീള അതേമാതിരിയുള്ള ഉടലും തലയും ചെവിയും ഉള്ള ഒരു ആന ഇനി കിട്ടില്ല. ഇല്ല, അത് ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു മുതൽ ഇനി ഇല്ല, ഭൂമിപ്പുറത്തുണ്ടാവില്ല. ഏത് ഇനിയിപ്പോ ആനനെ എത്ര വെറുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും വളരെ ആന അവിടെ നിൽക്കണമെങ്കിൽ ഒന്നൊരു ഒന്ന് കണ്ണുപിടിക്കും, ഒന്ന് ഒന്നിങ്ങനെ നോക്കിയാലും ചെയ്യും. അത്രയും ഒരു ചന്തള്ള ഒരു ആനക്കുട്ടി തന്നെയല്ല അത്. പുള്ളി വഴക്കിൽ കുറച്ച് മുൻപിലാണെങ്കിൽ ഞാൻ പറട്ടെ. നമ്മള് ഇപ്പൊ നമ്മുടെ കുട്ടികൾ തന്നെ തല്ലു കൂടും, അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടനിയന്മാരാണെങ്കിൽ പരസ്പരം തല്ലുകൂടും, അല്ലെങ്കിൽ നാട്ടുകാരായിട്ട് തല്ലുകൂടും. അപ്പോൾ നമ്മൾ കുട്ടികളെന്താ ചെയ്യുക? ചിലപ്പോൾ രണ്ടടിയൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ പോടാം.
അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പോയിരിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ആ എൻ്റെ സ്വഭാവം ആയിരുന്നത്. അവന് പറ്റാത്തതെന്ന് വെച്ചാൽ അവൻ പറയും. ആ ഭയങ്കര മനുഷ്യൻ്റെ ബുദ്ധിയുള്ള ഒരാനയാ, വർത്തമാനം പറയാണ്, വളരെയാണ് വർത്തമാനം പറയും. നീ ചോദിക്കുന്നതിന് മറുപടി ശരിക്ക് പറയാന. ആ അതേമാതിരി ആന കഞ്ഞിപ്പോ ഒരു പൂര ഓർമ്മിച്ച് നിൽക്ക് എടുക്കണം, ആനക്കാരനോട് ചോദിക്കും ഞാൻ നിൽക്ക് എടുക്കട്ടെ എന്ന്. നമ്മുടെ കൂടെ രണ്ട് അഞ്ചാറ് പരിപാടിക്ക് ആന കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വലിയ സുന്ദരേട്ടനും ഇയാൾ സോമേട്ടനും ആന കയറുമ്പോൾ ആന ഇവിടെ കൂടെ നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അത് ഒരു മൂന്നഞ്ച് പൂരമ്പോൾ ഇങ്ങനെ നമ്മൾ ആന നമ്മൾ നമ്മുടെ മറ്റുള്ള ആനകളെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് നമ്മൾ അറിയണാണ്. അത് പകലാണെങ്കിലും കിടന്നുറങ്ങാനാ, അത് പകലാണെങ്കിലും കിടന്നുറങ്ങും. അല്ല ഞാൻ പറ ആ ആനയും മാറ്റി വെക്കാൻ ഒരു ആന ഇല്ല വേറെ. ആനക്കാരൻ എല്ലാ കാര്യത്തിനും ആന വിലയിരുത്തും. ആനയുടെ കാര്യത്തിന്, ആനക്കാരൻ്റെ കാര്യത്തിന് ചിലപ്പോൾ വിലയിരുത്തുള്ളൊറ്റച്ചങ്ങൻ തന്നെയാണ്, ഒരു അംശമില്ല ആ കാര്യത്തിൽ. അതാണ് ശരിക്കും പറഞ്ഞ ഇരട്ടച്ചങ്കല്ലേ. ഒരു ആനയും കളിക്കില്ല, ഇനി ഉണ്ടാവില്ല. കളിച്ചതൊക്കെ പോയി. ഇനിയിപ്പോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഒളരി ആന അതുപോലെ തന്നെ നല്ല നല്ല ആനകൾ, നല്ലതല്ല ഒരുവിധ ആനകളൊക്കെ. ഇപ്പൊ നമുക്കെന്ന് പറയുക ആനപ്രേമികൾ എന്ന് പറഞ്ഞാൽ നല്ല ആന പൊട്ടാനൊന്നുമില്ല, ഒക്കെ ജീവനാണ്. അപ്പോൾ ഈ ആനകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചേട്ടൻ സ്കോടങ്കം എന്നതിനുള്ളൊരു ഉപരി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആനകളായിട്ട് ഇപ്പോഴും ചേട്ടൻ ഒരു ആനക്കാരനായിരുന്നു, ഇപ്പോഴും ആനകളെ കാണുന്ന ഒരു വ്യക്തിയാണ്, ആ ഒരു മേഖലയിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു മുതലുകളൊക്കെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കണു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ചേട്ടൻ ഒരു അഭിപ്രായം എന്താ ശരിക്കും? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുറവ്. നമ്മൾ എന്ത് സാധനമാണെങ്കിലും ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു ആൻ്റെ ദേഹത്ത് പൊട്ടുമുറിയുണ്ടോ അതൊക്കെ നമ്മൾ തന്നെ ആനക്കാരൻ തന്നെ വിചാരിക്കണം. ഉടമസം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് ഉണക്കണം. അത് നാലാളുടെ മുമ്പിൽ പോകുമ്പോൾ അത് കാണും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അതിൻ്റെ തരണം ചെയ്യണം എന്നുള്ളത് ആനക്കാരൻ വിചാരിക്കണം. വെറുതെ നമ്മൾ വെള്ളം കൊണ്ടെടുത്ത് ഒരു നല്ല ചെയ്യാനിട്ടൊരു വെള്ളത്തോർത്തിട്ട് തോളത്തിട്ട് നടന്നുകൊണ്ടൊന്നും ആനയുടെ അസുഖം മാറില്ല. ആനയുടെ അസുഖം മാറണമെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് തന്നെ വേണം. അത് നമ്മൾ കർശനമായിട്ട് ഉടമസ്ഥനോട് പറയും വേണം. പത്ത് പരിപാടി പൊക്കോട്ടെ പത്ത് പരിപാടി പൊക്കോട്ടെ പറയാ ആൻ്റെ അസുഖം മാറിയിട്ട് നമുക്ക് ആന എഴുന്നള്ളിക്കാം. അതും ഒരു ജീവിയാണല്ലോ അല്ലേ. നമ്മളെപ്പോലെ തന്നെ ശ്വാസമൊക്കെ വലിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സാധനമല്ലേ അത്. നമ്മൾ ചോറ് തിന്നണോ പട്ട തിന്നണു അപ്പൊ നമ്മ കരിമ്പിന്നാറില്ലേ. ആന തിന്നണം അതാണ് കരിമ്പ്, മനുഷ്യൻ തിന്നില്ലേ കരിമ്പ്. അപ്പൊ അതിനുണ്ടാവും വേദനയും കാര്യങ്ങളും, പക്ഷെ അതിന് പറയാൻ പറ്റൂലല്ലോ. അത് കണ്ടറിയേണ്ടത് ആരാ? അതിൻ്റെ കാശി മേടിച്ച് അവനവൻ്റെ കുടുംബം നോക്കുന്ന വ്യക്തിയായിരിക്കണം. അത് ഞാനായിക്കോട്ടെ, ഇനി മറ്റൊരാളായിക്കോട്ടെ, ഒരു പത്ത് ദിവസം ആന തറിയിൽ നിന്നോട്ടേന്ന് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആ പേര് ദോഷം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ആനയ്ക്കും നല്ലത്, ആനയ്ക്കും നല്ലത്. ഉടമസ്ഥനും പേര് ദോഷം ഉണ്ടാവില്ല, ആനക്കാരനും പേര് ദോഷം ഉണ്ടാവില്ല. ആൻ്റെ അസുഖം മാറി നല്ല രീതിയിൽ പത്ത് പൂരമ്പിക്കൊണ്ട് പരിപാടി എടുക്കാം.